പ്രൈസലോഡ് പ്രിയപ്പെട്ടവരെ തിരുസഭ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് മഹാജൂബിലിക്കാട് ഒരുങ്ങിയാണ് മഹാജൂബിലിക്ക് മുമ്പ് യേശുവിൻ്റെ വലിയ സ്വപ്നമായ നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവേർ അതെ ലോകമെമ്പുള്ള യേശുവിൻ്റെ സുവിശേഷ പ്രയാളിക്ക് തുടക്കമിടുവാൻ അത് വീണ്ടും കത്തിച്ചൊലിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്രാവശ്യം മിഷൻ വാരിയേഴ്സ് പ്രോഗ്രാം ക്രമീകരിച്ചത് ദൈവകൃപയാൽ ആ ദർശനം ഏറ്റെടുത്തുകൊണ്ട് എല്ലാ ജനതകളെയും സ്നേഹിച്ച് അവരെ അവർക്ക് യേശുവിനെ കൊടുക്കുവാൻ എല്ലാവരെയും അന്തിപുരി നാളിൽ യേശുവിനോടൊപ്പം ദൈവത്തോടൊപ്പം കാണുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രവർത്തിക്കുന്നു സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം യോഹനാൻ അഞ്ചു ഇരുപത്തിനാല് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവന് ശിക്ഷാവിധി ഇത് നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ഞാൻ സ്വർഗത്തിൽ പോകും അതായത് ഈ വചനം എൻ്റെ വചനം നിങ്ങൾ കേൾക്കുകയും അയച്ച പിതാവിൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്താൽ അങ്ങനെയുള്ള ഒരുവന് നിത്യജീവനുണ്ട് നിത്യജീവൻ അവന് ശിക്ഷാവിധി ഇല്ല അതായത് യേശുവിൻ്റെ വചനത്തെ യേശു ആഗ്രഹിക്കുന്നത് പോലെ ഒരു വ്യക്തി വിശ്വസിച്ചാൽ ആ വ്യക്തിക്ക് ശിക്ഷാവിധി ഇല്ല ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ അതായത് യേശുവിൻ്റെ വചനത്തെ യേശു ആഗ്രഹിക്കുന്നത് പോലെ സ്വീകരിച്ചാൽ അതായത് വചനത്തെ വചനം പോലെ സ്വീകരിച്ചാൽ അവന് ശിക്ഷാവിധിയില്ല അതുകൊണ്ട് ഇതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഈ വചനത്തെ കർത്താവിൻ്റെ വചനമായി സ്വീകരിക്കണം ദൈവത്തിൻ്റെ വചനമായി സ്വീകരിക്കണം എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചത് ഞാൻ ഒത്തിരി തവണ പറഞ്ഞിട്ടുള്ളതാണ് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചത് ഒത്തിരി പുസ്തകങ്ങൾ വായിക്കുകയും ഒരുപാട് പുസ്തകങ്ങൾ പഠിപ്പിക്കുകയും ചെയ്ത ഒരു ഭൂതകാലം എൻ്റെ ജീവിതത്തിലുണ്ട് പ്രത്യേകിച്ച് ലോകത്തെ ഉദാത്തമായ സാഹിത്യമെന്ന് പേര് കേട്ട പുസ്തകങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് വിശ്വോത്തര എഴുത്തുകാർ ഷേക്സ്പിയറിനെ പോലെയുള്ളവർ അങ്ങനെയുള്ളവരുടെ ഉദാത്തമായ വിഖ്യാതമായ ക്ലാസിക്കൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പുസ്തകങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ അതിനകത്തൊക്കെ അഗാധമായ സൗന്ദര്യമുണ്ട് നമ്മൾ പറയുന്ന പോലെ ഒന്നുമല്ല സാഹിത്യമൊന്നും ചവറൊന്നുമല്ല ഭയങ്കര കാര്യങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട് ആഴമായ മുത്തുകൾ എഴുത്തുകാർ എഴുത്തുകാരൻ പോയറ്റ് പ്രവാചകനോളം എത്തുമെന്നാണ് പറയുന്നത് പോയറ്റിനെ പണ്ട് പ്ലേറ്റോടെയൊക്കെ കാലത്ത് കവിയെ പ്രവാചകനായിട്ട് കണ്ടിരുന്നൊരു കാലമുണ്ട് അതായത് ഇത് നമ്മൾ കാണാത്തൊരു തലം കാണുന്നവനാണ് കവി കവിതയും കഥയും നോവലിനെയും കലയും സാഹിത്യത്തെ ഒന്നും പൊച്ചിച്ച് തള്ളരുത് ഒക്കെ വളരെ ആഴമുള്ള കാര്യങ്ങളാണ് അഗാധമായ മുത്തുകൾ ആഴത്തിൽ നിന്ന് പറക്കിയെടുക്കാവുന്ന മുത്തുകൾ സാഹിത്യത്തിലുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഈ ക്ലാസ്സിൽ കോളേജിലെ കുട്ടികളെ ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ചില വരികൾക്കിടയിൽ കിടക്കുന്ന അഗാധമായ നിഗൂഢമായ സൗന്ദര്യം ദൂരു രചനകളാണതൊക്കെ അപ്പോൾ അത്രയ്ക്ക് ആഴമുള്ള എഴുത്തുകളുണ്ട് ഇപ്പം ചില പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് അയർലൻഡിൽ നിന്നുള്ള ഒരു ഒരു എഴുത്തുകാരൻ അയാളുടെ പുസ്തക ഒരു പുസ്തകം വായിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു രണ്ട് മൂന്ന് മൂന്നാല് ദിവസത്തേക്ക് പിന്നെ ഉറങ്ങണമെന്ന് ഇല്ല അങ്ങനെയൊക്കെ ഒത്തിരി നിക്ഷേപങ്ങൾ കിടപ്പുള്ള വീണ്ടും വീണ്ടും നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന അഗാധമായ മൊഴിമുത്തുകൾ ജ്ഞാനമുത്തുകൾ കിടപ്പുണ്ട് വിശ്വസാഹിത്യ രചനകളിൽ അപ്പോൾ അതിങ്ങനെ എല്ലാം ഒന്നും വായിക്കാൻ ഒന്നും പറ്റിയിട്ടില്ല പക്ഷേ കുറച്ചൊക്കെ വായിക്കുകയും പിന്നെ കുറച്ചൊക്കെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലം എനിക്ക് കിടപ്പുണ്ട് പക്ഷെ ഞാൻ വളരെ ഗൗരവമായിട്ട് വചനം വായിക്കാൻ തുടങ്ങിയപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ഏഴയ ആയലത്ത് നിർത്താൻ ആ വിശ്വവിഖ്യാതമെന്ന് പേരുകേട്ട രചനകളെ ഏഴയലത്ത് നിർത്താൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാനിങ്ങനെ വാതവരാത വചനം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഇതിൻ്റെ ഇതിൻ്റെ ഒരു ഒരു ഏഴൊന്നുമല്ല എഴുപത അയലത്ത് നിർത്താൻ പറ്റില്ല അത്രയ്ക്ക് കാര്യങ്ങളാണ് ഇതിനകത്ത് കിടക്കുന്നത് കർത്താവിൻ്റെ വചനം ഉറക്കെ പറഞ്ഞേ ഹാലലുയാ ഹാലലുയാ അതിപ്പോൾ നമുക്കൊരു രോഗസൗഖ്യം കിട്ടുന്നതോ അല്ലെങ്കിൽ നമുക്കൊരു ഒരു ഇരുന്നോ മാത്രമല്ല ഇമേമ്മ എന്തൂരം കാര്യങ്ങളായി കിടക്കുന്നേ ഞാൻ ഒരു ഉദാഹരണം പറയാം തിരുവനന്തപുരത്ത് ലേവ്യരുടെ പുസ്തകം പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പഠിപ്പിക്കുമ്പോൾ ലേവ്യരുടെ പുസ്തകം പതിനാറാം അധ്യായം പാപപരിഹാര ദിനമാണ് പാപപരിഹാര ദിനത്തിൽ രണ്ട് ആടുകളെ കൊണ്ടുവരും രണ്ട് ആടുകൾ ആ രണ്ട് ആടുകളെ കൊണ്ടുവരുമ്പോൾ ഒരാടിനെ പ്രധാന പുരോഗതിൻ കൊല്ലും ഒരാടിനെ പ്രധാന പുരോഗതിൻ കൊന്നിട്ട് അതിൻ്റെ രക്തം എടുത്ത് വിശുദ്ധ സ്ഥലത്തും അതിവിശുദ്ധ സ്ഥലത്തും തളിക്കും രണ്ടാമതൊരാടുണ്ട് അതിൻ്റെ പേരാണ് സ്കെയ്പ് ഗോട്ട് അസസേലിനു വേണ്ടി മാറ്റിവെച്ച ആട് എന്ന് ബൈബിള് പറയുന്ന സ്കെയ് ഗോട്ട് ആ ആടിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ആ ആടിൻ്റെ മീതെ പ്രധാന പുരോഹിതൻ ആ ആടിൻ്റെ തലയുടെ മേളിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് ആ കൊല്ലം ജനം ചെയ്ത എല്ലാ പാപവും ആ ആടിൻ്റെ മീതെ വെച്ച് ചുമത്തും ഏറ്റുപറയും ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് എല്ലാ പാവവും ഏറ്റുപറയും അപ്പോൾ ഈ ആടിൻ്റെ ശിരസിന് മീതെ എല്ലാ പാപവും ചുമത്തപ്പെട്ടു എന്നിട്ട് ഈ ആടിനെ പാളയത്തിന് പുറത്തേക്ക് ഓടിച്ചു വിടും അങ്ങനെ ഓടിച്ചു വിടുമ്പോൾ ആളുകൾ അതിനെ തല്ലുകയും അടിക്കുകയും ആക്രോശിക്കുകയൊക്കെ ചെയ്താണ് അതിനെ ഓടിച്ചു വിടുന്നത് ഈ പുസ്തകം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു രംഗം തെളിയും സ്കേപ്പ് ഗോട്ട് ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ആ കുഞ്ഞാടിൻ്റെ മേൽ പാപം ചുമത്തി എന്നിട്ട് അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞിട്ട് ആ ആടിനെ ജെറുസലേമിന് വെളിയിലേക്ക് ഓടിച്ചു കൊണ്ടുപോയി മനസ്സിലാവുന്നുണ്ടോ ഇതിന് ഇങ്ങനെ തെളിഞ്ഞു വരും അതുകൊണ്ട് രണ്ട് വാക്കുകൾ ശ്രദ്ധിക്കണം ഒന്ന് ലോഗോസ് രണ്ട് റേമാ ലോഗോസ് റേമ ഞാൻ വളരെ സാധാരണ നിലയിലാണ് അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്തോണ്ടിരുന്നത് ഇത്രയും കാലം ഞാൻ അടുത്ത ലെവലിൽ അതിൻ്റെ അർത്ഥം പറയാൻ പോവാണ് എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ ബൈബിൾ വായിക്കാതിരിക്കുമ്പോൾ അത് ലോഗോസ് തുറന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വാക്യം കിട്ടുമ്പോൾ അത് റേമ അത് സാധാരണക്കാരൻ്റെ അർത്ഥം അതിനപ്പുറത്തുണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം ലോഗോസ് റേമ എന്ന് പറഞ്ഞ് ലോഗോസ് ഇത് രണ്ടും വചനമാണ് ഉദാഹരണത്തിന് ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടുകൂടി കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു അവിടെ വചനത്തിന് ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ് ലോഗോസ് മനസ്സിലെ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു ആ വചനത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ലോഗോസ് ദൈവവചനമാകുന്ന വചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുവിൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് റേമാ വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനത്തിൽ നിന്നും അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് റേമാ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ വചനം എന്ന് ഉപയോഗിക്കുന്നതിന് ഗ്രീക്കിൽ മാറി മാറി ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ലോഗോസ് റേമാ ലോഗോസ് ഈ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കണം വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവിടെ ലോഗോസാണ് നിത്യമായ വചനം വചനമായ പുത്രൻ തമ്പുരാൻ മാംസമായി വസിച്ചു ആദിയിൽ വചനമുണ്ടായിരുന്നു നിത്യനായ വചനം പുത്രനായ വചനം ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടുകൂടി ആയിരുന്നു വചനം ദൈവമായിരുന്നു ഇനി എന്നിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടത് ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുവിൻ അത് വെട്ടാനുള്ളതാണ് അല്ലേ വെട്ടാനുള്ള ദൈവവചനം എന്ന് പറഞ്ഞാൽ പ്രയോഗിക്കാനുള്ളതാണ് അപ്ലൈ ചെയ്യാനുള്ളതാണ് അവിടെ ലോഗോസ് അല്ല റേമാ അവിടെ റേമയാണ് ഇനി എന്താണ് ശരിക്കുള്ള വ്യത്യാസം എന്ന് ഞാൻ പറഞ്ഞു തരട്ടെ അതായത് ലേബറുടെ പുസ്തകം തന്നെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് മനസ്സിൽ വരുന്ന അതാണ് ലേബരുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ ലേവരുടെ പുസ്തകം നിങ്ങൾ ബൈബിൾ സ്റ്റഡി ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല വേറെ എവിടെയെങ്കിലും നന്നായിട്ട് കിട്ടുമെങ്കിൽ അവിടെ നിന്ന് പഠിക്കുന്ന നല്ലത് അതായത് ബൈബിൾ സ്റ്റഡിയിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞു പോയിട്ട് എൻ്റെ പാറ്റേൺ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ലേവരുടെ പുസ്തകത്തെ പെട്ടെന്ന് നമ്മൾ നമ്മളാരും വായിക്കാത്തൊരു പുസ്തകം ഇത് വായിച്ചിട്ടുള്ളവരെന്ന് കൈബുക്കിക്കെ ശരിക്കും ശ്രദ്ധിച്ച് വായിച്ചിട്ടുള്ളവർ ഒന്നും പറയല്ലേ പറയില്ലേ ഇങ്ങനെ അല്ലേ ഭയങ്കര ഇഷ്ട ഭയങ്കര ഇഷ്ടമാ വായിക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ വയ്ക്കേ ആ വെരി ഗുഡ് കൈകത്തിട്ട് അതായത് എൻ്റെ കാര്യം ഞാൻ പറഞ്ഞാൽ ഞാൻ ബൈബിൾ വളരെ സീരിയസ് ആയിട്ട് ബൈബിൾ വായിക്കണമെന്ന് ആഗ്രഹിച്ച് തുടങ്ങും ഉൽപ്പത്തി വായിക്കും പുറപ്പാട് വായിക്കും ലേവർ രണ്ടധ്യം വായിച്ചിട്ട് ഞാൻ പിന്നെ സംഖ്യയിലോട്ട് പോകും എൻ്റെ പരിപാടി അതായിരുന്നു അതായത് അത് വാ അത് അതിനകത്തുനിന്ന് എന്നെ കിട്ടാമോ എന്നായിരുന്നു എൻ്റെ വിചാരം പക്ഷേ എന്തോരം നിക്ഷേപം അതിനകത്ത് കിടപ്പുണ്ടെന്നറിയാമോ അപ്പോൾ ഈ ലേബരുടെ പുസ്തകത്തിൻ്റെ ആദ്യത്തെ ഏഴ് അധ്യായങ്ങൾ അഞ്ച് ബലികളെക്കുറിച്ച് പറയുന്നതാണ് എല്ലാം എല്ലാം പറയാൻ എനിക്ക് സമയമില്ല ശ്രദ്ധിച്ചിരിക്കുക ഞാനതിൻ്റെ ഒരു പാറ്റേൺ പറഞ്ഞിട്ട് ഒരു കുഞ്ഞു കാര്യം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിച്ചിരിക്കുക ആദ്യത്തെ ഏഴ് അധ്യായങ്ങൾ ബലികളാണ് ഒന്ന് ഒന്ന് ദഹനബലി ധാന്യബലി പാപപരി അല്ലല്ല ദഹനബലി ധാന്യബലി സമാധാന ബലി പാപപരിഹാര ബലി പ്രായച്ചിത്ത ബലി ഇങ്ങനെ അഞ്ച് ബലികളാണ് പറയുന്നത് അതിന് ആദ്യത്തെ ബലിയാണ് ദഹനബലി ബേൺഡ് ഓഫറിങ് ആദ്യത്തെ ബലി അപ്പോൾ അതിനകത്ത് മൂന്ന് കാര്യങ്ങളെയാണ് ബലി അർപ്പിക്കുന്നത് ഒന്ന് കാള രണ്ട് ആട് മൂന്ന് പ്രാവ് കാള ആട് പ്രാവ് ജെറുസലേം ദേവാലയത്തിൽ കർത്താവ് തട്ടിമറിച്ചെടുത്തില്ലേ മേശ കാള ആട് പ്രാവ് എന്നിവ വിറ്റിരുന്നവരെ നാണയം അറ്റക്കാരുടെ മേശകളെ അത് ഈ ദഹനബലിക്കുള്ള കാള ആട് പ്രാവിനെയൊക്കെ പള്ളിക്കകത്ത് വിൽപ്പനയ്ക്കുള്ള സൗകര്യം ഉണ്ടായിരുന്നു അപ്പോൾ ദഹനബലിക്ക് മൂന്ന് മൂന്ന് മൃഗങ്ങളെ കാള ആട് പ്രാവ് ഏറ്റവും കാശുള്ളവൻ കാളയെ അർപ്പിക്കും ഒരു മീഡിയം സാമ്പത്തിക ശേഷിയുള്ളവൻ ആടിനെ അർപ്പിക്കും ഒട്ടും നിവൃത്തിയില്ലാത്തവൻ പ്രാവിനെ അർപ്പിക്കും ഇനി ഈ പ്രാവിനെ അർപ്പിക്കുന്ന സമയത്ത് എന്താ ഈ ലോഗോ ശ്രേമ അത് ഞാൻ പറഞ്ഞു തരികയാണ് ഈ പ്രാവിനെ അർപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് വായിച്ചാൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കും പുരോഹിതൻ ഈ പ്രാവിനെ ദഹനബലിക്കായി കൊണ്ടുവരുന്ന പ്രാവിനെ അതിൻ്റെ രണ്ട് ചിറകിലും പിടിച്ചിട്ട് വലിച്ചു കീറണം അപ്പോൾ അതിനെ വിഷ്വലൈസ് ചെയ്യും മനസ്സിൽ രണ്ട് ചിറകിലും പിടിച്ച് ഈ പ്രാവിനെ വലിച്ചു കീറണം പക്ഷേ അതിനെ വേർപെടുത്തരുത് രണ്ട് പീസാക്കരുത് കീറി ഇങ്ങനെ അങ്ങ് നിർത്തണം അപ്പോൾ ഒരു പ്രാവിനെ രണ്ട് ചിറകിലും പിടിച്ച് ഇങ്ങനെ വലിച്ചു കീറി ഇങ്ങനെ നിർത്തിയാൽ അതിൻ്റെ ഷെയ്പ്പ് എന്താ കുരിശേ കിടക്കുന്ന കർത്താവിൻ്റെ ഷേപ്പാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഈ പ്രാവിനെ വലിച്ചു കയറുന്നത് ഞാൻ വായിക്കുന്നു എനിക്കിത് ലോഗോസാണ് അങ്ങനെ പ്രാവിനെ വലിച്ചു കയറുന്നത് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ രണ്ട് കൈയും രണ്ട് ചിറകും വിരിച്ച് ഇങ്ങനെ കയറി നിൽക്കുന്ന ഒരു പ്രാവെൻ്റെ മനസ്സിൽ വരുന്നു പെട്ടെന്ന് ഞാൻ ഓർക്കുന്നു ദൈവമേ ഇത് കർത്താവാണല്ലോ എന്ന് ഓർക്കുമ്പോൾ അതാണ് റേമ മനസ്സിലായോ വചനത്തിനകത്ത് കിടക്കുന്ന പൊരുളിൻ്റെ പേരാണ് റേമ മനസ്സിലാവുന്നുണ്ടോ വചനത്തിനകത്ത് കിടക്കുന്ന പൊരുളിൻ്റെ പേരാണ് റേമാ റോമാലേഖനം പത്താം അധ്യായം പതിനേഴാം വാക്യത്തിൽ പറയുന്നു വിശ്വാസം റേമായിൽ നിന്ന് ശ്രദ്ധിക്കാമോ വിശ്വാസം റേമയിൽ നിന്ന് എന്ന് വെച്ചാൽ വിശ്വാസം റേമായിൽ നിന്നെന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടാൽ ആളുകൾക്ക് വിശ്വാസം വരുമെന്നായിരുന്നു അനേക കാലങ്ങളായിട്ടുള്ള എൻ്റെ ബോധ്യം അതായത് ഒരു സമയത്ത് ഈശോ എനിക്ക് ശക്തമായ ബോധ്യം തന്നു അതായത് ഈ വിശ്വാസം വിശ്വാസം വളരുന്നത് അത്ഭുതങ്ങൾ അടയാളങ്ങളിലൂടെ അല്ല അപ്പോൾ എൻ്റെ ഹ്യൂമൻ ലോജിക്ക് അതിനുമായിട്ട് റെബല് ചെയ്തു എന്താണ് ഞാൻ പറയുകയാണ് കർത്താവ് അങ്ങനെ അല്ലല്ലോ അങ്ങനല്ലല്ലോ സത്യം പറഞ്ഞാൽ അതായത് നമ്മളിപ്പോൾ നിങ്ങൾ നൽച്ചു നോക്കുക ഇവിടെ ഇങ്ങനെ ഈ റെയ്നാഡ് ബോങ്കെ എന്ന് പറയുന്ന എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു മിഷണറിയാണ് അദ്ദേഹം ഈ റെയ്നാഡ് ബോങ്കെ എന്ന് പറയുന്ന ആ ആ മിഷണറി നൈജീരിയയിലാണെന്ന് തോന്നുന്നു അദ്ദേഹം ഒരു കൺവെൻഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ അവരുടെ ഹസ്ബൻഡ് മരിച്ചുപോയി ആ മരിച്ചു പോയ ഭർത്താവിനെയും കൊണ്ട് ആ സ്ത്രീ വന്നു ഭർത്താവിന്റെ ഡെഡ് ബോഡി കൊണ്ടുവന്ന് മുമ്പിൽ കിടത്തിയിരിക്കുക ബോങ്കയ്ക്ക് ഭയങ്കര പേടി എന്നെ സംഭവിക്കാൻ പോന്നേ ഭർത്താവിൻ്റെ ഡെഡ് ബോഡി കൊണ്ടുവന്ന് കൺവെൻഷൻ കിടത്തിയിരിക്കുക അപ്പൊ അവരുടെ ഇന്റൻഷൻ എന്താണ് ഉയർക്കണം അല്ല അവനെന്ന നമ്മൾ ഈ കൺവെൻഷൻ നടക്കുമ്പോ ആ ഒരു ഡെഡ് ബോഡിയും കൊണ്ട് വരാത്തെന്താ ഉയർക്കത്തില്ലെന്ന് അവർക്കും അറിയാം നമുക്കും അറിയാം അതുകൊണ്ടാരും വരാത്തത് എന്നാൽ ബോങ്കേടൊക്കെ കൺവെൻഷൻ ആളുകൾ ഡെഡ് ബോഡിയും കൊണ്ടാണ് വരുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഇദ്ദേഹത്തിന് ആദ്യത്തെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണിത് ബോങ്കയുടെ കൺവെൻഷന് ലക്ഷക്കണക്കിന് ആളുകളാണ് കൂടിയിരിക്കുന്നത് അതെങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് അതെങ്ങനെ നോക്കും ദൈവമേ ഈ സ്ത്രീ ആണെങ്കിൽ ഭയങ്കര വർഷിപ്പ് ഇപ്പോൾ ഭയങ്കര പ്രാർത്ഥ ഇങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഭർത്താവ് മരിച്ചിട്ട് മൂന്ന് ദിവസമായി ഭർത്താവിനെ കൊണ്ട് അവിടെ വന്ന് ഇരിക്കുകയാണ് ഈ ഭർത്താവ് ശവപ്പെട്ടി കിടക്കാൻ ബോങ്ക ഇടയ്ക്ക് 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 ഇങ്ങനെ നോക്കുന്നുണ്ട് നോക്കുന്ന സമയത്ത് ഒരു വേള അതേ ഇങ്ങനെ കണ്ടു ഈ ഡെഡ് ബോഡിയിൽ ഒരു അനക്കം പോലെ അതേ സൂക്ഷിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ ഒരു വലി വലിച്ചു ആദ്യം രണ്ടാമതൊരു വലിയൂടെ വലിച്ചു മൂന്നാണല്ലോ നമ്മുടെ ഒരു കണക്ക് ഒരു വലിയൂടെ വലിച്ചു എന്നിട്ട് ആളങ്ങേറ്റു യൂട്യൂബിൽ കിടപ്പുണ്ട് അതായത് ഈ ഈ ഒരൊറ്റ കാഴ്ച കൊണ്ട് എത്ര പേര് എഴുന്നേറ്റിട്ടുണ്ടാവും എത്ര പേരുടെ വിശ്വാസം വളർന്നിട്ടുണ്ടാവും ഇങ്ങനെ ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് എന്നാൽ കർത്താവ് പറയാണ് അതങ്ങനല്ല കർത്താവ് അങ്ങ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ കർത്താവ് പറയും ഇസ്രായേൽ എന്നൊരു ജനതയോളം അത്ഭുതങ്ങൾ കണ്ട ഒരു ജനത ലോകത്തുണ്ടോ ഇസ്രായേൽ എന്നൊരു ജനതയോളം അത്ഭുതങ്ങൾ കണ്ടൊരു ജനത ലോകത്ത് നിങ്ങൾക്ക് എവിടെ കാണിച്ചു കാണിച്ചേരാൻ പറ്റും സഭയിൽ അത്ര അത്ഭുതം നടന്നിട്ടുണ്ടോ ഇല്ല ഇല്ല തിരുസഭയുടെ രണ്ടായിരം വർഷത്തെ ചരിത്രത്തിനിടയിൽ ഒരു കടൽ മുറിച്ച് ഏതെങ്കിലും എത്ര അനക്കരെ ആളുകളെ കൊണ്ടുപോയിട്ടുണ്ടോ പോയിട്ടില്ല ഇല്ല നോക്കി നിൽക്കേ ഒരു മഹാജനതയ്ക്ക് വേണ്ടി ആകാശത്ത് നിന്ന് സ്വർഗത്തിൻ്റെ അപ്പം പൊഴിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ല വലിയൊരു മഹാപർവ്വതത്തിൻ്റെ നടുവിൽ ഒരു മധ്യാനത്തിൻ്റെ വേവിൽ നിൽക്കുന്ന ഒരു ജനതയ്ക്ക് വേണ്ടി പർവ്വതം പിളർന്ന് ജലധാര ഒഴുകിയിട്ടുണ്ടോ ഇല്ല നമുക്ക് തലവേദന നടുവേദനയൊക്കെ മാറിയിട്ടുണ്ടെന്നല്ലാതെ മാക്സിമം ഒരു തളർവാതര എഴുന്നേറ്റിട്ടുണ്ടെന്നല്ലാതെ എന്ന അത്ഭുതം നടന്നേ ഞാനൊന്നിനെ വില കുറച്ച് കണ്ടൊന്നുമല്ല പക്ഷെ നമ്മുടെ ഫോക്കസ് മാറരുത് കർത്താവ് പറയാണ് അത്ഭുതങ്ങൾ അടയാളങ്ങളും കൊണ്ട് വിശ്വാസം വളരണമെന്നോ നിലനിൽക്കണമെന്നോ ഇല്ല ഉദാഹരണം ചെങ്കടൽ കടന്ന് ഈ മകാത്ഭുതം കഴിഞ്ഞ് അക്കരെ എത്തിയിട്ടാണ് പട്ടിണി പട്ടണമില്ലല്ലോടാന്ന് പറഞ്ഞിട്ട് കിടന്ന് വഴക്കിടുന്നത് കടല് മുറിച്ച് അക്കരെ എത്തിച്ചവന് ആകാരം തരാൻ പറ്റുമെന്ന് എന്തുകൊണ്ട് അവർക്ക് മനസ്സിലായില്ല മനസ്സിലാവില്ല അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എടുത്ത് ചോദ്യം വരും കർത്താവെ അങ്ങനാണെങ്കിൽ വിശ്വാസം പിന്നെ എങ്ങനെ വളരും അതാണ് റോമർ പത്ത് പതിനേഴ് വിശ്വാസം കേൾവിയിൽ നിന്ന് വിശ്വാസം കേൾവിയിൽ നിന്ന് കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള റേമയിൽ നിന്ന് റേമാ അവിടെ വീഴ്ച വാക്ക് റേമയാണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള തർജ്ജമ തെറ്റാണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നല്ല ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനത്തിൽ നിന്ന് റേമാ എന്താന്നറിയാമോ ഈ പുസ്തകം ഇങ്ങനെ വായിച്ച് 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 പോകുമ്പോ അതിനകത്തുനിന്ന് യേശുക്രിസ്തു എഴുന്നേറ്റ് വരുമ്പോൾ നിച്ചാടി എഴുന്നേറ്റിട്ട് എന്ന് പറയും മനസ്സിലാവുന്നുണ്ടോ അങ്ങനെ കിട്ടുന്ന വിശ്വാസം നാളെ നടുവേദന വന്നാലും നീ തളന്നു വീണാലും നിന്റെ കൊച്ചു മരിച്ചു പോയാലും പോവില്ല 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 ചത്തി പറഞ്ഞേ ഹാലലുയാ ഹാലലുയാ ഹാല ലുയാ മനസ്സിലായോ അല്ലാതെ അത്ഭുതം കണ്ടിട്ടുണ്ടായ വിശ്വാസം നാളെ അത്ഭുതം നടന്നില്ലെങ്കിൽ പോവും അതായത് ഈ ജീവിത ജീവചരിത്രത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ദൈവമാണെന്ന് തിരുവഴുത്തിലൂടെ മനസ്സിലാവും ഞാൻ എൻ്റെ കഥ പറയുകയാണ് എനിക്ക് വിശ്വാസം എന്തെങ്കിലും ഒരു അല്പം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ വചനത്തിൽ നിന്ന് കിട്ടിയതാണ് അതായത് ഒരു വചനം വായിക്കുമ്പോൾ ദൈവമേ ഇത് അതാണല്ലോ എന്ന് മനസ്സിലാവുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിശ്വാസം ഞാൻ പറഞ്ഞു വന്നത് സ്കേപ്പ് ഗോട്ടിനെ കുറിച്ചാണ് അപ്പോൾ ഒരാട് ആ ആടിനെ കൊല്ലും മറ്റേ ആടിനെ അതിൻ്റെ ശിരസിന് മീതെ യഹൂദന്മാരുടെ പാപം മുഴുവൻ പ്രധാന പുരോഹിതൻ ഏറ്റുപറഞ്ഞ് ആ പാപം ചുമത്തിയിട്ട് അതിനെ മരുഭൂമിയിലേക്ക് ഓടിച്ചു വിടും ഞാനിങ്ങനെ അതിനെക്കുറിച്ച് വായിച്ച് പോകുമ്പോൾ യഹൂദന്മാരുടെ ഇടയിൽ ഒരു പാരമ്പര്യത്തെക്കുറിച്ച് ഒരാൾ എഴുതിയിരിക്കുന്നതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്തെന്നറിയാമോ ഈ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന കുഞ്ഞാട് എല്ലാ വർഷവും പാപപരിഹാര ദിനത്തിൽ ഈ കുഞ്ഞാടിനെയാണ് മരുഭൂമിയിലേക്ക് ഓടിച്ചു വിടുന്നത് ഈ ആട് ഒരിക്കലും തിരിച്ചു വരില്ല ഈ ആടിനെ മരുഭൂമിയിൽ കൊണ്ടുവന്ന് ഒരാൾ അതിനെ കൊണ്ടുപോകാനായിട്ടുണ്ട് ആ ആൾ അതിനെ കൊണ്ടുപോയി ഉപേക്ഷിക്കും വന്യമൃഗങ്ങൾ അതിനെ കടിച്ചു കീറും അല്ലാതെ പോന്ന വഴിക്ക് മരിച്ചു വീഴും ആ ആട് യഹൂദന്മാരുടെ പാരമ്പര്യത്തിൽ ഒരിക്കൽ മാത്രമേ തിരിച്ചു വന്നുള്ളൂ അത് യേശു കുരിശിൽ തറയ്ക്കപ്പെട്ട വർഷമാണ് ഈ ആട് തിരിച്ചു വന്നു അതായത് ലോകത്തിന്റെ പാപം ചുമത്തപ്പെട്ട അല്ലെങ്കിൽ യഹൂദന്മാരുടെ പാപം ചുമത്തപ്പെട്ട് മരുഭൂമിയിലേക്ക് ഓടിച്ചു വിടപ്പെട്ട ആ ആട് തിരിച്ച് നഗരത്തിലേക്ക് വന്നു ഇത് അത് അത് ആ ഒരു ഒരു കാര്യം അറിഞ്ഞപ്പോൾ അത് നമുക്ക് തരുന്ന ഒരു വിശ്വാസം ഭയങ്കരമല്ലേ അതായത് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും അക്ഷരം പ്രതി സത്യമാണ് അക്ഷരം പ്രതി ഉൽപത്തി പുസ്തകത്തിൽ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ അബ്രഹാം ഇസഖാക്കിനെ ബലി കഴിക്കാൻ കൊണ്ടുപോകുന്നു ബലിയർപ്പണത്തിന് അബ്രഹാമിന് ദൈവം കാണിച്ചു കൊടുത്തതാണ് മല അബ്രഹാം ചൂസ് ചെയ്തതല്ല ആണോ അബ്രഹാം ചൂസ് ചെയ്തതാണോ ഈ ബൈ മലയിൽ ഞാൻ അർപ്പിക്കും എന്ന് പറഞ്ഞാൽ അബ്രഹാം ബലിയർപ്പണത്തിന്റെ മല അബ്രഹാമിന് ദൈവം കാണിച്ചു കൊടുത്തതാണ് മോറിയാ മല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അവിടെ ചെന്നിട്ട് ഇസഹാക്ക് ചെറുപ്പമാണ് ഞാൻ കുറേ കാലമായിട്ട് വിചാരിച്ചിരുന്നത് ഇസഖാക്ക് ഒരു കൊച്ചു ബാലനായിരുന്നാണ് അങ്ങനല്ല അവൻ്റെ പ്രായമെല്ലാം കൂടെ കണക്കൂട്ടി നോക്കിയപ്പോഴാണ് ഈസ് എ പ്രറ്റി യങ് മാൻ അവനൊരു ഒരു ചെറുപ്പക്കാരനാണ് ആരോഗ്യ ദൃഢഗാത്രനായ ചെറുപ്പക്കാരനാണ് അവനെ ഇങ്ങനെ മിഠായി വാങ്ങിച്ച് തരാം ഐസ്ക്രീം വാങ്ങിച്ചു തരാം എന്നൊന്നും പറഞ്ഞ് പിടിച്ച് കെട്ടാൻ പറ്റില്ല അവനൊരു നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ് ആ ചെറുപ്പക്കാരനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അബ്രഹാം ഒടുവിൽ ഈ ബലിക്കല്ലിനോട് ചേർത്ത് വെച്ച് കെട്ടി കൈ ഉയർത്തി കൈ ഉയർത്തുന്ന സമയത്ത് ഈ കത്തി ഉയർത്തുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്ന് പെട്ടെന്നൊരു സ്വരം കേട്ടു മകൻ്റെ മേൽ കത്തി വെക്കരുത് അപ്പോൾ അബ്രഹാം ചോദിച്ചു അപ്പോൾ പിന്നെ എന്തർപ്പിക്കും തിരിഞ്ഞു നോക്കാൻ പറഞ്ഞു തിരിഞ്ഞു നോക്കുമ്പോൾ മുൾച്ചെടികൾക്കിടയിൽ കൊമ്പുടക്കിക്കിടക്കുന്ന ഒരാടിനെ അബ്രഹാം കണ്ടു ഈ യു ഹാവ് ടു റീഡ് ദ ഡീറ്റെയിൽസ് ചുമ്മാ ഒരാടിനെയല്ല കണ്ടത് മുൾച്ചെടികൾക്കിടയിൽ കുമ്പുടക്കിക്കിടക്കുന്ന കുഞ്ഞാട് ആ വാക്യം നമ്മൾ വായിക്കാണ് മുൾച്ചെടികൾക്കിടയിൽ കുമ്പുടക്കിക്കിടക്കുന്ന ഒരാട് അങ്ങനെയാണോ അത് എങ്ങനെയത് ആ അല്ല അതെങ്ങനെയാ അത് വായിച്ചേ ആ മുൾച്ചെടികൾക്കിടെ മുൾച്ചെടികൾക്കിടയിൽ കുമ്പുടക്കിക്കിടക്കുന്ന ഒരു കുഞ്ഞാട് കുഞ്ഞാടിനെ ദൈവം തരും അപ്പാ ീയുണ്ട് വിറകുണ്ട് ബലിക്കുള്ള കുഞ്ഞാടെ ദൈവം തരും സെയിം മല മോറിയ മല അബ്രകാം മിസുഖാക്കിനെ ബലിഴിക്കാൻ തുടങ്ങിയ അതേ മല അതേ മലയുടെ അബ്രകാം ബലി നടത്തി നടത്തിവിടെ ഒരു കുരിശങ്ങ് പൊങ്ങി അതേ മല ആ മലയിൽ ഈ കുരിശിങ്ങനെ പൊങ്ങി ആ ബലിപീഠം തയ്യാറായപ്പോ ചരിത്രത്തിന്റെ ഇങ്ങേ അറ്റത്ത് നിന്ന് അബ്രഹാം നോക്കുമ്പോൾ തലയിൽ മുൾക്കിരീടം വെച്ച ഒരുത്തൻ അവിടെ ഇങ്ങനെ നിൽക്കുന്നു പിടി കിട്ടുന്നുണ്ടോ റേമാ ആരായിരുന്നു ഈ ആട് മുൾച്ചെടികൾക്കിടയിൽ കൊമ്പുടക്കി കിടക്കുന്ന ആട് മുൾക്കിരീടം വെച്ച് മോറിയാമലയുടെ ഇപ്പുറത്ത് നിൽക്കുന്ന ഈശോ വിശ്വാസം വരുന്നുണ്ടോ വരുന്നുണ്ടോ ചത്തി പറഞ്ഞേ ഹാലുയാ ഇങ്ങനെ ബൈബിളിലെ ഓരോ പുസ്തകത്തിൽ നിന്നും ഈശോ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കും